സദ്ര ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഇങ്ങനൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇന്നത്തെ ഈ ചർച്ചകൾക്കും ഈ പരിചയപ്പെടുത്തുന്നതിന് ശേഷമാണ് ആ പുസ്തകം മുഴുവനായിട്ട് വായിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായത്. ബഹുമാന്യ സുഹൃത്താണ്, ജസ്റ്റിന്റെ സ്ഥാനമുണ്ട്. എങ്കിലും ആ പുസ്തകം പൂർണ്ണമായിട്ട് വായിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ പുസ്തകത്തിന്റെ വിവിധ തലങ്ങളിലൂടെ കയറി ഇറങ്ങി ഒരു ചർച്ച നടത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ചെറുതായിട്ട് കുറച്ച് ഭാഗം വായിച്ചതുപോലെ കേട്ടതിടത്തോളം മോഡറേറ്റർ പറഞ്ഞതുപോലെ വ്യക്തി നോക്കിയാണ്, ആ വ്യക്തിയെ നോക്കിയാണ് ആ വ്യക്തിയുടെ എഴുത്തും കൂടി കൂട്ടി വായിക്കേണ്ടതെന്ന് പറഞ്ഞു. സത്യം അത് ശരിയാണ്, ആ എഴുത്തിലത് പ്രകടമായിരുന്നു. തുറന്നു പറഞ്ഞാല് വളരെ അടുത്തറിയാമെന്നുള്ള അദ്ദേഹത്തെ, വ്യക്തിപരമായിട്ട് വളരെ അടുത്തറിയാമെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരിക്കലും എന്റെ മുൻപിൽ മാറ്റം വന്നിട്ടില്ല. ഞാൻ ഇടപെട്ട മേഖലകളിലൊന്നും അദ്ദേഹത്തിന് മാറ്റം വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ സംഘടനയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പറയാൻ കാരണം, ഞങ്ങള് കൂടുന്ന പൊതുവായ ചടങ്ങുകളിൽ അദ്ദേഹത്തെ വിളിക്കുമ്പോഴും, അത് ഭവനമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവായ സംഘടനാ കാര്യങ്ങൾക്കായിക്കോട്ടെ, അദ്ദേഹം ആദ്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ സംഘത്തെ പറ്റിയാണ്. ഒരു പരിപാടി വന്നപ്പം ചത്ര ഞാൻ പറഞ്ഞു, ഞാനും കലയുടെ നല്ല വശങ്ങളെ ഇപ്പോഴും ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാഷ്ട്രീയമായിട്ട് നിർത്തിക്കൊണ്ട് ഞാൻ അഭിനന്ദിക്കുന്നതാണ്. എങ്കിൽ പോലും അദ്ദേഹം എല്ലാ മേഖലകളിലും ചെല്ലുമ്പോഴും ഒരു നാലുപേരുകൂടി സുഹൃത്തുബന്ധം കൂടാതിരിക്കുമ്പോഴും ഒരു സംഘടനാപരമായ സംസാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ആദ്യം എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കല 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 എന്ന പ്രസ്ഥാനമാണ്. അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വൃത്തിശാസ്ത്രവും അദ്ദേഹത്തിന്റെ സംഘടനാ സ്നേഹവും ഒക്കെ ആ പുസ്തകത്തിലും കടന്നു വന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ട് പറയാൻ കാരണം, പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എന്ന് പറയുന്നത് ഈ വാഗ്ദത്ത് നാടിൽ വായിച്ചതല്ല, അല്ലാതെ തന്നെ നമ്മൾ ഇന്ന് നിലവിൽ കണ്ടുകൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞ പഴയ കാര്യങ്ങളിൽ നിന്നും പണ്ടുതൊട്ട് അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് അത് രണ്ട് കൂട്ടരെഴുത്തും ന്യായമുണ്ട് എന്നുള്ള രീതിയിലാണ്. പാലസ്തീൻ പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട്, ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട്, അതിന് ചർച്ച ആവശ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകത്തില് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ള ഒരു ചായ്വ് ആ എഴുത്തിൽ വരുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിർത്തിയിരിക്കണ്ട, കാരണം നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് യോജിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പാലസ്തീൻ, ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു ഏക അഭിപ്രായമുണ്ട്. അതിൽ മാറ്റം വന്നോ എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ അത് കന്നഡ സേനയിൽ മുന്നോട്ട് കൂടെ ചിന്തിക്കാതെ തന്നെ അവരുടെ അഭിപ്രായം ഓൾറെഡി സ്വരുക്കൂട്ടി വെച്ച് അവർ മനസ്സിൽ അടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക, അതിൽ നിന്ന് അവർ വ്യതിചലിക്കാറില്ല. അപ്പൊ ഒരു രീതി അദ്ദേഹത്തിന് എഴുത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഇത് ഒരു യഥാർത്ഥ, അതായത് കമ്മ്യൂണിസ്റ്റുകാരന്റെ അതേ ചിന്താഗതി തന്നെ ഈ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ അദ്ദേഹം എഴുത്തിലൂടെ വിവരിച്ചിട്ടുണ്ട്. അത് മാറ്റി നിർത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ആശയം മാറ്റി നിർത്തിക്കാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു ഏകപക്ഷീയമാണെന്ന് തന്നെ പറയാം. കാരണം അത് ഇസ്രായേൽ ഒരു ജൂത വർഗീയമായിട്ട് അവിടെ പെരുമാറുന്നു അല്ലെങ്കിൽ പാലസ്തീനെ തിരിച്ചു മറിക്കുന്നത് കാണിക്കുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ ഏകപക്ഷീയമായിട്ട് പറയാതെ അത് രണ്ടു കൂട്ടരെയും അത് ന്യായമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അത് എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കൂടുതലായിട്ട് സത്യം എനിക്ക് ഒന്നാതെ പൊതുവെ നമ്മളെ പറ്റി ചെറുപ്പക്കാരെ പറ്റി പറയുന്നുണ്ട്, ഒന്നാതെ വലിയ വായനാശീലമെന്നുള്ള ആളല്ല, എങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ പ്രിയ സുഹൃത്തായതുകൊണ്ട് തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് വായിക്കുന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ഈ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് കാട് കയറി ബുദ്ധിജീവിയെ പോലെ സംസാരിക്കാനുള്ള ഒരു അറിവെനിക്കില്ലാത്തതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഞാൻ എന്റെ പ്രിയ ജ്യേഷ്ഠ സുഹൃത്തിന് നൽകിയിട്ടുണ്ട്. കലയ്ക്കും തീർച്ചയായിട്ടും കല കാണിക്കുന്ന ഇങ്ങനെയുള്ള നിലപാടുകളെ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് മതപരം അല്ലെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കലയുടെ ആ ഒരു പ്രവർത്തന ശൈലിയെ അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എനിക്ക് കൊടുത്തുന്ന അവസരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.